ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ ചേച്ചിയുടെ വീഡിയോ കയറി വന്നത്. ഈ ചേച്ചി പുഴേൻ്റെ ഒരത്ത് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് ഞണ്ട് കറി വെക്കുന്ന വീഡിയോ ആയിരുന്നു. ചില ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. ഞണ്ട് കറിയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ ഉണ്ടാക്കുന്ന സ്ഥലം അടിപൊളി. പ്രകൃതിയുടെ ഭംഗിയോടൊക്കെ ഇണങ്ങി ആസ്വദിച്ച് കഴിക്കുക പറയുന്ന ഒരു അടിപൊളി പരിപാടിയാണല്ലേ. വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇതേപോലെ ഒരു ആഗ്രഹം തോന്നി. ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതേപോലെ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായി. ഞാനൊന്നും നോക്കില്ല, എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഒരു ഭക്ഷണം മേടിച്ചിട്ട് ഞങ്ങൾ സ്ഥലം തിരഞ്ഞുള്ള യാത്രയിലാണ്. പിന്നീട് ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇതൊരു ടൂറിസ്റ്റ് ഏരിയയാണ്, ഒരുപാട് പേര് വന്നു പോകുന്ന സ്ഥലമാണ്. നിങ്ങൾ കണ്ടിട്ടുള്ളവരോ വന്നിട്ടുള്ളവരോ ആണെങ്കിൽ കമൻറ്റ് ചെയ്യണം അഭിപ്രായം. ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പരിപാടിക്ക് വേണ്ടി പുറത്തിറങ്ങിയത്. കാലാവസ്ഥ അത്യാവശ്യം മോശമായത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു പേടിയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു 5-6 കിലോമീറ്റർ ഒക്കെ ചുറ്റി തിരിഞ്ഞിട്ട് നമുക്ക് പറ്റുന്ന പോലെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു പുഴയാണ്. മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന നല്ല ശുദ്ധമായ വെള്ളമാണ് ഇവിടെ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എഴുതി കാണിച്ചത് ഈ വീഡിയോ ആരും അനുകരിക്കരുത് എന്ന്. ചെറിയൊരു രീതിയിലുള്ള സാഹസികതയൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പോകുമ്പോൾ. അവിടെ പോയപ്പോൾ ഞങ്ങൾക്കും വലിയ ധൈര്യമായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരുപാട് പേര് അവിടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട്. ആരുടെ ശല്യം ഇല്ലാത്ത ഒരു സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചു, ഒരു പാറപ്പുറം. അടുത്തുണ്ടായിരുന്ന 2 തേക്കിലേക്ക് പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ടാണ് ഞങ്ങൾ കഴിച്ചു. എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടതായിരിക്കുന്ന ബിരിയാണി കേട്ടോ, ചിക്കൻ ബിരിയാണി ഞാൻ മേടിച്ചിട്ട്. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴുള്ള അനുഭവം ആയിരുന്നില്ല, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. ചെറിയൊരു മഴക്കാറ്, നല്ല അത്യാവശ്യം വെള്ളം വരുന്നുണ്ട്, അതിൻ്റെ ശബ്ദമുണ്ട്, അതിൻ്റെ ഒപ്പം പ്രകൃതിയോട് ഇണങ്ങിയിട്ട് ബിരിയാണിയും കൂടി കഴിക്കുമ്പോണ്ടല്ലോ, അയ്യോ അത് പറഞ്ഞറിയിക്കുക തന്നെ വേണം. അതിൻ്റെ ഒരു അനുഭൂതി ഇരുന്ന് കഴിക്കുമ്പോഴുള്ള ഒരു മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് കടയിൽ പോയി ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ എത്രയോ വലിയൊരു അനുഭവം കിട്ടും. അതുപോലെ തന്നെ ആയിരിക്കും ആ ടേസ്റ്റിൻ്റെ കാര്യം. അത് പ്രത്യേകം പറഞ്ഞറിയിക്കാനായിട്ട് വയ്യ. കണ്ടില്ലേ ഞാൻ കഴിച്ചതിൻ്റെ കാര്യം? ഞാൻ ഈ വീഡിയോ സ്റ്റോറി ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തന്നൊരു മെസ്സേജ് ആയിരുന്നു, ടേസ്റ്റിന് വലിയ വ്യത്യാസം ഉണ്ടോയെന്ന്. അപ്പോൾ ഇരുന്ന് കഴിക്കുമ്പോൾ നല്ലപോലെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ഞങ്ങൾ വെള്ളമൊന്നും മേടിച്ചുകൊണ്ടായില്ലോ, 2 ഗ്ലാസ് മാത്രം മേടിച്ചുകൊണ്ടായല്ലോ. നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ചെയ്തു. ചൂട് നടുവിലൂടെ വരുന്ന വെള്ളം കുടിക്കുകയാണ് നല്ല, പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം സൈഡിൽ വെള്ളത്തിന് ഇത്തിരി പൊടിയൊക്കെ ഉണ്ടാവും. ദൈവം നമുക്ക് പ്രകൃതി തന്നിരിക്കുന്നത് അനുഭവിക്കാനും ആസ്വദിക്കാനും കൂടി വേണ്ടി. ഇത് നമ്മളുടെയും കൂടെ അല്ലാതെ നമ്മൾ ഓർത്തു. ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരുപാട് മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളും ഉണ്ട്. ഇറങ്ങി വരുമ്പോഴും ഞങ്ങൾ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണും. ആരോഗ്യകരമായി നാം പ്രകൃതി ആസ്വദിച്ചാൽ നല്ല അടിപൊളി. ഇപ്പോൾ തന്നെ നമ്മുടെ നാടിന് ഇതേപോലെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. തിരിച്ചിറങ്ങിയ സമയത്ത് ഞങ്ങളുടെ പുറകെ ഒരു നായ കൂടിയിട്ടുണ്ട്. എടുത്തിട്ട് പോകുന്ന വേസിനെ പ്രതീക്ഷിച്ച് അവിടെ നിൽക്കുക. ഞങ്ങൾക്ക് മനസ്സുകൊണ്ട് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഇടാൻ പറ്റില്ല, കാരണം അതാണ്. പിന്നെ ഞങ്ങൾ കൊണ്ടുപോയ പ്ലാസ്റ്റിക് ഞങ്ങൾ തന്നെ പൊടിഞ്ഞെടുത്തിട്ട് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് തരാൻ ഞങ്ങൾ കുറേ നടന്നു. റോഡ് സൈഡ് എവിടെയും ഞാൻ ഇട്ടില്ല. ബൈക്കിൽ പോകുമ്പോൾ റോഡ് സൈഡ് നിൽക്കുന്ന ഒത്തിരി ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായി. പ്ലാസ്റ്റിക് ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും.